ഈ കൂട് പിരിച്ച് 10 മിനിറ്റ് ആയ കൂടാണ്. ഈ കൂട്ടില് നിങ്ങൾക്കിപ്പം നോക്കി കഴിഞ്ഞാൽ അറിയാം. കാരണം ഈ കൂട്ടില് റാണിയില്ല. റാണി ഇല്ലാത്ത കൂടുകളിൽ നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ കൂടിന്റെ ഫ്രണ്ടിൽ മൊത്തം തിക്കും തിരക്കുമായിരിക്കും. റാണി ഉള്ള കൂട് സൈലന്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കി തന്നെ കഴിഞ്ഞാൽ തന്നെ അറിയാം. കാരണം ഇതിലിപ്പോൾ 3 അട ഈച്ചയേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഫ്രണ്ടിലുള്ള തിക്കും തിരക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം ഞാൻ ആഹാരമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷേ നല്ല തിക്കും തിരക്കുമായിരിക്കും. ഇനി ഇതൊരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ഒരു കൂട്ടം കാണും. അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു കൂട് പിരിച്ചു കഴിഞ്ഞാൽ റാണി ഉണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന്, അതായത് 10 മിനിറ്റിനകത്ത് തന്നെ നമുക്ക്, നമ്മളിപ്പം ബ്ലൈൻഡ് ഡിവിഷനാണ് ചെയ്യണേ, അതായത് നമുക്ക് റാണിയെ കാണാൻ പറ്റിയില്ല, പിരിച്ച സമയത്ത് റാണിയെ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് പിറ്റെന്ന് വരെ തന്നെ വെയിറ്റ് ചെയ്യേണ്ട, നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ആ കൂട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. പക്ഷേ ഇതൊരു 1/2 മണിക്കൂർ വരെയൊക്കെ ഇങ്ങനെ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവർ പഴയ പോലെ സൈലൻ്റ് ആവും. 1/2 മണിക്കൂറിനകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. ചില കൂടുകളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കും തിരക്കുമായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അതായത് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക്, അതായത് പല ആൾക്കാരും പിറ്റെന്നൊക്കെ പോയി പിന്നെ അത് ഫുള്ള് അഴിച്ചിളക്കി. അപ്പം നമുക്കിത് കൺഫേം ആവും, പെട്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഞാനിപ്പോൾ അത് ഇളക്കി കാണിച്ചു തരാം. നമ്മളെപ്പോഴും പതുക്കെ സൈലൻ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ കൂട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കൂട് സൈലൻ്റ് അല്ല, അതായത് ഇതും നമുക്കറിയാൻ പറ്റും. അതായത് ഈ കൂട്ടിനകത്തുള്ള ഈച്ചകൾ സൈലൻ്റ് ആയിട്ടല്ല, റാണി ഉള്ള കൂട് നമുക്ക് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് റാണി ഉള്ള കൂട്ടിൽ അവർ അടുക്കും ചിട്ടയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ കൂട്ടിലിപ്പോൾ റാണി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് പാസ്സായിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റുകളായി. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ കുറേ ഈച്ചകൾ. ഇതിനി ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കറിയാം, സാധാരണ ഒരു കൂട്ടിൽ കാണുന്നതിനേക്കാളും വയലൻ്റ് ഇതിനുണ്ട്. കാരണം റാണി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള മെസ്സേജ് പാസ്സാവണ സമയത്താണ്. ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ഫുള്ളും ഇതാണ് അവസ്ഥ. ഇപ്പം ഈ കൂട്ടിനകത്ത് 3 അടയേ ഉള്ളൂ, 3 അട കാലിയാണ്. അപ്പം ഇത് ഈച്ച കുറവായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നണ്ട, പുറത്തു പോയിട്ടുള്ള ഈച്ചയും കൂടെ ഈ കൂട്ടിൽ വന്ന് കയറുമ്പോഴേക്കും കറക്റ്റ് നല്ല ഈച്ച ഈക്വലാവും. അപ്പം 3 അടയിൽ ഈച്ച നിറഞ്ഞിരിപ്പുണ്ട്, എന്നാലും കുറച്ച് ഈച്ചയും കൂടെ ഇതായി പുറത്ത് കിടന്ന് ഒരുപാട് ഈച്ച കറങ്ങയാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോയാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടതിന് കാരണം റാണി നഷ്ടപ്പെട്ട കൂട് പല ആൾക്കാരും പിരിച്ച് പിറ്റെന്നൊക്കെയാണ് പോയി നോക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഇത് കിട്ടും, ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഹായ്, ഇങ്ങനൊരു കുഞ്ഞു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കർഷകരും നമ്മളൊരു കൂട് ബ്ലൈൻഡ് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒന്ന് റാണി നമ്മളെ റാണിയെ കണ്ടിട്ടില്ല. ഓൾറെഡി റാണി കണ്ടും പിരിക്കാം കാണാതെയും പിരിക്കാം. എല്ലാ സാഹചര്യത്തിലും നമുക്ക് റാണി കണ്ടു പിരിക്കാൻ പറ്റില്ല. അതിൽ പല കർഷകർക്കും അറിയായിരിക്കും ചില സാഹചര്യത്തിൽ നമുക്ക് റാണിയെ കാണാൻ പറ്റൂല. അങ്ങനെ നമ്മൾ കാണാതെയാണ് പിരിച്ചു കഴിഞ്ഞാലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പല കർഷകരും പിന്നെ പിറ്റെന്ന് പോയിട്ട് ഈ 2 കൂട്ടിലും, അപ്പോൾ 1 കൂട്ടിൽ അവർ നോക്കും കൺഫേം അല്ല, മറ്റേ കൂട് നോക്കും. 2 കൂടും 2 സൈറ്റിലായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് 10 മിനിറ്റിനകത്ത് തന്നെ ഇത് അറിയാൻ പറ്റും. അതായത് നമ്മളൊരു കൂട് പിരിച്ച് നമ്മൾ ആ കൂട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് റാണി ഉള്ള കൂടും ഇല്ലാത്ത കൂടും നമ്മൾ പിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സൈറ്റിൽ 4 5 കൂടായിരിക്കും ഒരുമിച്ച് ഒരടുപ്പിച്ചടുപ്പിച്ച് പിരിക്കുന്നത്. അപ്പം നമ്മളൊരു കൂട് നമുക്ക് ആ ബാക്കി 4 കൂട്ടിൽ 5 കൂട് പിരിക്കുന്ന കർഷകന് 1 കൂട്ടിൽ റാണി ഉണ്ടോ ഇല്ലെന്ന് കൺഫേം അല്ല. നമ്മൾ മറ്റേ കൂടെല്ലാം പിരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനകത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റിൽ വെച്ച് തന്നെ ആ കൂട്ടിൽ നമുക്കറിയാൻ പറ്റും. 5 or 10 മിനിറ്റിനകത്ത് ആ കൂട്ടിൻ്റെ ഫ്രണ്ട് മൊത്തം ഞാനിപ്പോൾ കാണിച്ച പോലെ ഫ്രണ്ട് തിക്കും തിരക്കുമായിരിക്കും. പിന്നെ നമുക്ക് ആ കൂട്, റാണി ഉള്ള കൂട് നമ്മളൊരു സൈറ്റിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും, ഓൾറെഡി നമ്മളൊരു സൈറ്റിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും 1 or 2 ഈച്ച പുറത്തിറങ്ങണതല്ലാതെ സൈലൻ്റ് ആയിരിക്കും ആ കൂട്. അതായത് അവർക്ക് എങ്ങനെയാണോ 1 or 2 മിനിറ്റ് ചില കൂടുകൾ നിങ്ങൾക്കറിയായിരിക്കും ഈച്ച പുറത്ത് പോലും ഇറങ്ങില്ല. റാണി ഉള്ള കൂടാണെങ്കിൽ നമ്മൾ വേറൊരു സൈറ്റിൽ കൊണ്ടുപോയിക്കുമ്പോഴും, റാണി ഇല്ലാത്ത കൂടെ അങ്ങനെയല്ല. 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല തിക്കും തിരക്കുമായിരിക്കും നമുക്ക് ആ കൂടിൻ്റെ അടപ്പളായി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട പോലെ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല കർഷകർക്കും എളുപ്പമാവാൻ വേണ്ടിയിട്ട്, കാരണം ഇങ്ങനെയുള്ള വീഡിയോ ഞാൻ അതുകൊണ്ടാണ് ചെയ്തത്. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.